ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാസ് വേൾഡിലേക്ക് സ്വാഗതം. ഒരു നാടൻ ചിക്കൻ മപ്പാസ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ ചേർത്ത നല്ല അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇതുണ്ടാക്കാനായിട്ട് 1/2 കിലോ ചിക്കൻ കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ മസാലപ്പൊടികളും വേണം. ഒരു മുറി തേങ്ങ ചുരണ്ടി മിക്സിയിൽ ഒന്നടിച്ച് 1/2 പാലും 2/2 പാലും എടുത്തു വച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ട് വഴറ്റണം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ച സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഈ കറിക്ക് സവാള അധികം വഴന്ന് ഗോൾഡൻ ബ്രൗൺ നിറം ഒന്നും ആകാൻ നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഈ സവാളയോടൊപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളി കൂടി തോല് കളഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതൊരു ടേസ്റ്റിന് വേണ്ടി ചേർത്തിരിക്കുന്നതാണ്. ഇതാ നമ്മുടെ സവാളയൊക്കെ വഴന്ന് ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം തീരെ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നില്ല. ഞാൻ ഗരം മസാലയിൽ നന്നായിട്ട് കുരുമുളക് ഇട്ടാണ് പൊടിച്ചു വച്ചേക്കുന്നത്. നമ്മുടെ മസാലപ്പൊടികളെല്ലാം വഴന്ന് പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. തക്കാളിയും പച്ചമുളകും ചേർത്ത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റണം. പിന്നെ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. നമ്മുടെ കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ, ചിക്കൻ ചൂടായി വരുമ്പോൾ ചിക്കനിൽ നിന്നും വെള്ളം ഊറി വരും. കണ്ടോ, നമ്മുടെ ചിക്കൻ ചൂടായപ്പോൾ വെള്ളം ഊറി വന്നത്. ഇനി ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഏകദേശം 1-10 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 2/2 പാല് ചേർത്ത് കൊടുക്കണം. രണ്ടാം പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിനി 15 മിനിറ്റ് കൂടി വേവിക്കണം. പിന്നെ ഇനി ഇത് അടച്ചു വെക്കണ്ട കേട്ടോ, തുറന്നു വെച്ച് വേവിച്ചാൽ മതി. പാല് ചേർത്തത് കാരണം അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇത് തിളച്ച് തൂവിപ്പോകാൻ സാധ്യതയുണ്ട്. 15 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ കറി തിളച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 1/2 പാല് ചേർത്ത് കൊടുക്കണം. 1/2 പാല് ചേർത്തതിന് ശേഷം 1-5 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിലിട്ട് കറി ഒന്ന് തിളപ്പിക്കണം. തേങ്ങാപ്പാല് ചേർക്കുന്ന കറി നന്നായിട്ട് തിളച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് കേടായി പോകും. തേങ്ങാപ്പാല് ചേർത്ത് തിളച്ചെന്ന് വെച്ച് ഈ കറിക്ക് ടേസ്റ്റ് വ്യത്യാസം ഒന്നും വരില്ല കേട്ടോ. ചിലർ പറയും തേങ്ങാപ്പാല് ചേർത്തതിന് ശേഷം കറി തിളയ്ക്കാൻ പാടില്ല എന്ന്. അങ്ങനെ ഉണ്ടാക്കുന്ന കറി പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. ഒന്നാം പാല് ചേർത്ത് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തിളച്ച് കഴിഞ്ഞപ്പോൾ ദാ നമ്മുടെ അടിപൊളി ചിക്കൻ മപ്പാസ് കറി ഇവിടെ റെഡി ആയിട്ടോ. സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം ഒരല്പം കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇതിന് മുകളിൽ തൂവിക്കൊടുക്കാം. എൻ്റെ അടുത്ത് മല്ലിയില ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ മല്ലിയില ചേർത്തില്ല.
ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ ചേരുന്ന നല്ലൊരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. പിന്നെ ഈ ചിക്കൻ കറിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ. അടുത്ത അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ